അപ്പൊ സുനിൽബായിന്റെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാൻ പോവാണ്. അവിടെ നമ്മുടെ ടീഷർട്ടിന്റെ കട്ടിങ്ങും അതുപോലെ അങ്ങനത്തെ എല്ലാ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ്. അപ്പൊ ലൈക്ക് അടിക്കാൻ മതി, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കോഴിക്കോടുള്ളതല്ലേ? ഞാൻ പട്ടാമ്പി. പട്ടാമ്പിയുള്ള കേസ് ഇരുപത്തഞ്ചു കൊല്ലായി. അടിപൊളി. അപ്പൊ പക്ക എക്സ്പീരിയൻസ് ആണല്ലേ? നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ്. ലൈക്ക് അടിക്കും പോവാ. Oh my god, my car is there bro. Amma ora kudi angana 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 visual edukana aal eppol visual edukana aal eppol mumbil irikkendathu ariyumala. ഇതപ്പോ അവർ നടക്കുന്ന മുമ്പിൽ പോയി കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ബാക്ക് ഇങ്ങനെ അവരെ ഫോളോ ചെയ്തോണ്ടിരിക്കും. നമ്മൾ അവരെങ്ങോട്ടാ പോകണേ മില്ലോ, അതായത് യൂണിറ്റ്, നമ്മളെ യു ഡി ടീഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. സോ ഞാൻ മൊത്തമായിട്ട് ഒന്നും കാണിച്ചു തരൂല, ടീഷർട്ടിന്റെ അവിടെയും മുടി മുടി ഒക്കെ കാണിച്ചു തരൂല്ലേ, ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരും. കാരണം ലോഗോസും ഡിസൈൻസും കാര്യങ്ങളും റിവീൽ ചെയ്തിട്ടില്ല. അതൊരു കിടക്കാജ് വീഡിയോ ആയിരിക്കും, ഈ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ ആയിരിക്കും. അത് മാത്രല്ല, നമ്മളെന്താ പറയാ, പുതിയ ഗിവേഴ്സ് ഒക്കെ പ്ലാൻ ആയിട്ടില്ലേ. അക്ഷയ അക്ഷയ നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഒക്കെ തരാറുണ്ട്. സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് ലൈക്ക് അടി ഗൈസ്. നമ്മള് ടീഷർട്ട് വാങ്ങാൻ എല്ലാരും ക്യാഷ് ഒക്കെ റെഡി ആക്കി സെറ്റ് ആയി നിന്നോ ഗൈസ്, പവർ വരട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് നമ്മളുടെ എന്താ പറയാ, നമ്മുടെ യു ഡി ടീഷർട്ട് റെഡി ആക്കുന്ന സ്ഥലം. സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. ഓരോ കട്ടിങ്ങും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടൊക്കെയാണ്. ഇത് മൊത്തമായിട്ട് നമ്മളിവിടെ വാങ്ങിയിട്ടൊന്നുമില്ല, ഇവിടെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സംഭവം അടിപൊളിയാണ് ഗൈസ്, മൊത്തം ഹൈടെക് സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഞാൻ ടീഷർട്ടിൻ്റെ കാര്യങ്ങളൊന്നും അധികം ഇതിൽ കാണിക്കുന്നില്ല, കാരണം അതൊക്കെ സർപ്രൈസ് ആയിട്ട് വരേണ്ട കുറച്ച് സംഭവങ്ങളാണ്. ഓക്കെ, സംഭവം കണ്ട് അടിപൊളിയല്ല, ഞാൻ കുറച്ച് സാധനങ്ങൾ നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പം കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഞങ്ങൾ അവിടുത്തെ സ്വിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് പക്കാണ്, നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പക്കാണ്, പക്ക എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. എനിവേ, അപ്പൊ ടീഷർട്ടൊക്കെ വാങ്ങാൻ റെഡി ആയിക്കോളൂ. നമ്മൾ ഇനി കുറച്ച് ഫുഡ് കഴിക്കണല്ലോടാ. നല്ല വിശപ്പുണ്ട് ഗൈസ്, നല്ല വിശപ്പുണ്ട്. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ, റോഡ് നല്ല മോശമാണ്. അതൊരു ഉള്ളോട്ടുള്ള റോഡില്ലേ, നല്ല മോശം. പിന്നെ ഒരു ഹോട്ടൽ പോലും കാണുന്നില്ല. അതായത് ചെറിയ ചെറിയ ഹോട്ടൽസ്, നമ്മൾ മര്യാദക്ക് ഇരുന്ന് പ്രൈവറ്റ് ആയിട്ട് സംസാരിച്ച് കഴിക്കാനുള്ള സ്ഥലങ്ങളും കറക്റ്റ് ഇവിടെ ഇല്ലാന്ന് വേണേ പറയല്ലേ. ഇവിടെ ഇവിടെ ഉള്ളൊരു ഭയങ്കര ബിസി. ബിസി എന്ന് പറഞ്ഞാല് ജോലി, ജോലി വർക്ക് ഗൈസ്, വർക്ക് ആണ് ഇവിടെ മെയിൻ. അതിനുവേണ്ടി ഓടാൻ, ലൈക്ക് ഇപ്പൊ സിറ്റുവേഷൻ പറഞ്ഞാല് ഇപ്പൊ ട്രാഫിക് ലൈറ്റ് ഒക്കെ നമ്മളെ നാട്ടിലൊക്കെ ചുവപ്പ് കണ്ട എന്താ നിക്കും, ഇവിടെ അല്ല ചുവപ്പ് കണ്ട അപ്പം നേരെ പോകെ, പച്ച കണ്ട അപ്പം ബ്രേക്ക് എടുത്ത് തീർത്തു. ഓൽക്കനെ കൺഫ്യൂഷൻ, ഇതിൽ ഏതാ അപ്പം പോകേണ്ടത് വരെ എങ്ങനെയാണ് കേസ്. നമ്മൾ ഇവിടുന്ന് അങ്ങനെ കായി പോകുന്നു. ഇപ്പൊ നാട്ടിലെത്തി കഴിഞ്ഞാൽ മൊത്തം കോമഡി ആയിരിക്കും. ഫൈൻ അടിക്കാൻ നേരം ഉണ്ടാവുള്ളു. ഓക്കെ, അല്ല ചുവപ്പ് കണ്ട പോ, പച്ച കണ്ട നിക്കും, അതാണ് കേസ് ഇവിടുത്തെ. കോമഡി ആണ്, സോ മച്ച് ഫൺ. എനിവേ, നമുക്ക് ഫുഡ് കഴിക്കോ. പ്ലീസ് മുമ്പിൽ ഇതാ പോടായിരുന്നു ഹൈവേ. ഇവിടെ പൊളിയാട്ടോ, അതൊന്നും പറയാനില്ല ബാബു. ഹൈവേ കിട്ടിക്ക പറക്ക 100 120 ഒന്നും നോക്കണ്ട, കത്തിക്ക. നമ്മള് 140 വരെ എടുത്തില്ലേ, അടിപൊളിയായി. നമ്മൾ 140 വരെ എടുത്ത് ഹൈവേയിൽ അടിപൊളിയാണ്. ബാബുട്ടടുത്ത് പിന്നെ എന്തെങ്കിലും ഓൺലൈൻ ക്ലാസ് കഴിക്കണ്ടേ മക്കളെ, മക്കളെ എല്ലാരടുത്ത്. അല്ല അതല്ല, ബാബുന്റെ ടീച്ചർ എന്നാൽ ടീച്ചറെ ബാബു വിളിച്ചിട്ട് അവന് പ്രസന്റ് മിസ് പറയാൻ മറന്നുപോയി. ആ ടീച്ചറോട് ബാബു കറക്റ്റ് കളവ പറഞ്ഞത്. ടീച്ചർ മൊത്തം സീനാണ് കേട്ടോ.
ഇവിടെ ഞാൻ ഇവരെ കൂടെ നമ്മളിപ്പോ ബിസിനസ് ആണ്. പക്ഷെ ഇവര് ഇടക്കിടക്ക് ഉണ്ട് പ്രസന്റ് മിസ് നോക്കി ഗൈസ്, ഹോട്ടലില് പ്രസന്റ് മിസ് പ്രസന്റ് മിസ്. ഞാൻ ഇവര് എന്തായി പറയണെന്ന്, ഒരു ദിവസം എത്ര സാർമാരുണ്ടോ, ഒരു എത്ര ക്ലാസ് ഉണ്ടോ, ഒരു ദിവസം എത്ര ക്ലാസ് ഉണ്ടോ, ക്ലാസ് നോക്കാൻ വേണ്ടിട്ട്. അതായത് ഒരു ക്ലാസ് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കയറി അല്ലേ, കറക്റ്റ് ആയിട്ട്. അത് മാത്രമുള്ളൂ ഗൈസ്, ഉത്തരവാദിത്തം ഉണ്ട് ഗൈസ്, ഉത്തരവാദിത്തമുള്ള മക്കളാ ഗൈസ്. അപ്പൊ അതാക്കണം, നമ്മളൊരു റെസ്റ്റോറന്റിൽ എത്തി കേട്ടോ. എന്താ ഫാമിലി റെസ്റ്റോറന്റ് ആണ്, നല്ല കിടുക്കാൻ സാധനം അല്ലേ, നല്ലൊരു കളർഫുൾ ഗൈസ്. ഉള്ളു കേട്ടടാ, കേട്ടടാ, അങ്ങോട്ട് ആ സൈഡ് അങ്ങോട്ട് ഇരിക്കാം. പിന്നെ ഇവിടുത്തെ ഒരു സംബന്ധം വെച്ചാൽ ഇവിടെ ചിലവര് മാത്രം മാസ്ക് വെക്കുള്ളൂ. ഇവിടെ ഒരുപാട് പേര് മാസ്ക് വെക്കാൻ നടക്കുന്നുണ്ട്. പോലീസ് പോലീസുകാരെ എനിക്കൊന്നും നിർബന്ധമില്ലാന്ന് തോന്നുന്നു ഗൈസ്. പക്ഷെ നമ്മള് മാസ്ക് വെക്കും, നമ്മള് മാസ്ക് വെക്കാൻ ഒരു പരിപാടി ഇല്ല. ഇപ്പൊ മാസ്ക് അവിടെ പോയി എന്നാണ് ഞാൻ നോക്കുന്നത്, കാണുന്നില്ല, ഒന്ന് തെരഞ്ഞു നോക്കട്ടെ ഗൈസ്. ഇപ്പൊ ഇവിടെ മെനു ചോദിച്ചപ്പോ അവര് നമ്മള് സ്വിഗ്ഗിയിലേക്ക് നോക്കാനൊക്കെ പറയാം. നമ്മള് സ്വിഗ്ഗിയിൽ കുറെ നോക്കി, പക്ഷെ കറക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല ഗൈസ്. ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷെ നമുക്ക് വേണ്ടൊന്നുമില്ല. നമ്മളെ നാട്ടിലത്തെ മാറിയല്ല കേട്ടോ, ഇവിടെ കംപ്ലീറ്റ് ഫുഡിന്റെ കാര്യം കംപ്ലീറ്റ്. എന്താ പറയാ, നമ്മളെ നാട്ടിലെ ബെസ്റ്റ് ഫുഡ്, നമ്മളെ കേരളത്തിലാണ് ഗൈസ് ബെസ്റ്റ് ഫുഡ്. ഇവിടെ ഭയങ്കര ഷോക്കാട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടില്ല. കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ, പക്ഷെ കണ്ടുപിടിക്കാൻ ഭയങ്കര പണി ഗൈസ്, കണ്ടുപിടിക്കാൻ ഭയങ്കര പണി. 4-5 kilometers ഒക്കെ പോകാണ്ട് ഇനി ഇവിടുന്ന് ഫുഡ് ഇല്ല. ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും മെനു ചോദിച്ചപ്പോ പറയാണ് താങ്കൾ സ്വിഗ്ഗിയിൽ നോക്കുന്നു, സ്വിഗ്ഗിയിൽ ഇഷ്ടംപോലെ അമ്പങ്ങളുണ്ട്. എന്താ ഉള്ള വെച്ചാണ്ട് പറഞ്ഞാ പോരെ അല്ലേ, നമുക്ക് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ട് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കൊണ്ടത് അതിനുള്ള. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇതാ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഫുഡ് എവിടെ, ഫുഡ് എവിടെ, വിശക്കുന്നു വിശക്കുന്നു, ഫുഡ് എവിടെ. തമിഴ്നാട്ടിലൂടെ ഫുഡ് തത്തി ഞാൻ നടക്കുന്നു ഗൈസ്. ഇതൊക്കെ എന്താ ഇത് വെച്ചത് ഒന്നും മനസ്സിലായില്ല ഗൈസ്. എന്താ കൂ ബാസാണ് ബാസ ബാസ ഗൈസ്. ഇവിടെ തമിഴ് പഠിക്കാൻ ഭയങ്കര സിമ്പിൾ, എല്ലാത്തിനും ഇപ്പൊ മാ ചേർത്ത്. ഞാൻ ഉണ്ടാക്കി ട്രിക്കണ ഗൈസ്. എന്താണല്ലേ എന്തമ്മാ, അടുത്ത റെസ്റ്റോറന്റ് എത്തിയിരിക്കുകയാണ്. എന്റെ പേരെന്താണ്? കുക്കൂൺ. എനിക്ക് കോക്കാട്ടി ഓർമ്മ വരുന്നു ഗൈസ്. അപ്പൊ ആദ്യത്തെ റെസ്റ്റോറന്റ് പോയില്ല, അതുകൊണ്ട് രണ്ടാമത്തെ ഒരു റെസ്റ്റോറന്റ് എത്തിയത് ശ്രീ സൂര്യ. എല്ലാ റെസ്റ്റോറന്റിലും കയറി നമ്മൾ രണ്ടാളെ പറഞ്ഞയക്കാണ് ഗൈസ്. ഓക്കെ, രണ്ടാളെ പറഞ്ഞയച്ച് നമുക്ക് വേണ്ട ഫുഡ് അവിടെ ഉണ്ടോ നോക്കുകയാണ്. എന്നിട്ട് മാത്രം നമ്മൾ കാറിൽ ഇറങ്ങണം, അല്ലാതെ നടക്കില്ല. നമ്മൾ എപ്പോഴും നിർത്തി ഇങ്ങനെ പോയി, അവിടെ ഫുഡ് നമുക്ക് വേണ്ടല്ലേ ഗൈസ്. ഓക്കെ, ഫൈനലി അങ്ങനെ നമുക്ക് ഹോട്ടലിൽ, ഈ ഹോട്ടലിന് റെഡി ആയിട്ട് അവിടെ ചില്ലി ചിക്കൻ നൂഡിൽസും പൊറോട്ട ഒക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഐപ്പേഡ് ആക്കണ കാറിലാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, പോയി കൊണ്ട് ഇപ്പൊ ചാർജ് കുറവാണ്. 1.5 hours കറക്റ്റ് കിട്ടി. ഞങ്ങൾ സബ് സർവീസ് ഒക്കെ കുറേ കളിച്ച് നല്ല ചാർജ് കിട്ടുണ്ടോ, ചാർജ് അടിപൊളിയാണ്. ഞാൻ ഇതിലാണ് ഇപ്പൊ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്, സൈപ്പേഡിലാണ് കേട്ടോ എല്ലാ വീഡിയോസും. ഇപ്പം കാണുന്ന എല്ലാ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ, ഫുഡ് ഗൈസ്. അപ്പൊ ആക്കണ ഇലകളാട്ടോ, നമ്മളെ റെസ്റ്റോറന്റ് ഇലകളാണ് ഇപ്പൊ മൊത്തത്തിൽ. ബാബോ ഗൈസ് ഇവിടെ ഒരു ഇളഞ്ഞിപ്പായസം കൊണ്ടുവന്നിട്ടോ, ഭയങ്കര ടേസ്റ്റ് ഗൈസ്, അടിപൊളി ഇളഞ്ഞിപ്പായസം. കുടിച്ചു പോയി കുറച്ചവിടെ ഉണ്ട്. എങ്ങനെ ബാബോ പായസം, അടിപൊളി അല്ലേ? അടിപൊളിയായിരുന്നു ഗൈസ്, വേറെ ലെവലായിരുന്നു. ഞാൻ കുടിച്ചുപോയി ഗൈസ്. അടുത്ത സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ നെയിം ഒക്കെയാ കോക്കനട്ട് ജെറി. ഓക്കെ, കോക്കനട്ട് ജെറി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ജെല്ലി, ഓ ജെല്ലി ജെല്ലി. ഓക്കെ, സൂപ്പർ നൈസ് അല്ലേ. ഓക്കെ, താങ്ക്സ് മാം. താങ്ക്സ് താങ്ക്സ്. ഓക്കെ ഓക്കെ, ജെല്ലി ഇതിന്. അതല്ല, ഇതിലൊക്കെ കൂടി പോകും ബില്ല് എത്ര ആകെ. അത് ഫ്രീ ഒന്നും ആയിക്കില്ല കേട്ടോ, ഫ്രീ അല്ല. പൊറോട്ട തിന്നു, നല്ല അടിപൊളി പൊറോട്ട, നല്ല പൊറോട്ട. ഓ മുരിഞ്ഞെടുക്കണേ, ഇതിന് അടിപൊളി കറി എത്തിട്ട്. ഇതാ ബട്ടർ, ബട്ടർ ചിക്കനാ. ഫുഡ് കഴിച്ചിട്ടോ വയറ് നിറഞ്ഞ് ഞങ്ങള് എന്താ പറയുക, 9 pierogies ഒരു ബീഫ്, എന്താ ബീഫ് പൊട്ടിത്തെറിച്ചോ, അല്ല ബീഫ് അല്ല, എന്താ പറയാ ചിക്കൻ, ബട്ടർ ചിക്കൻ, ബട്ടർ ചിക്കനും പെപ്പർ ചിക്കനും ഏകദേശം അറൌണ്ട് 1200 rupees ആയിട്ടോ, അല്ലെ ഞാൻ 1200 rupees, 1200 rupees കുറച്ച് കൂടുതൽ. ഇവിടെ ഒരു പൊറോട്ടക്ക് 80 rupees അല്ലേ, 50 rupees ഒരു പൊറോട്ടക്ക്, 50 rupees. അതുപോലെ തന്നെ വേറെ സ്ഥലത്ത് ചോദിച്ചപ്പോ ഒരു പൊറോട്ടക്ക് 100 rupees കഴിച്ചു. ഇറ്റ്സ് എക്സ്പെൻസീവ്. ഇത് എത്ര എത്ര സ്റ്റാറാ, 2 stars, 3 stars? 1 star ഇല്ല എന്ന് തോന്നുന്നു. ഓ മൈ ഗോഡ് ബ്രോ, ടെസ്റ്റിംഗ് ഓഫ് ഐഫോൺ, ഐപാഡ്. ഓക്കെ, ഇതിപ്പോ ഐപാഡ് 2 എന്തിന്റെ പേര്? ഐപാഡ് പ്രോ 2020. ഐപാഡ് പ്രോ 2020 വെബ് ഐ മീൻ ഫ്രണ്ട് ക്യാമറ ആണ് ഗൈസ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. സോ ഓഹോ, കുഴപ്പമില്ലല്ല, കുഴപ്പമില്ലല്ല. അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഞാൻ കുറച്ചൊന്നുകൂടി വൃത്തി ചെയ്തരാം. 1+ ആത്രണ്ട് പോരാ, അവിടെ അവിടെ അവിടെയാണ് വിജയം. ഗൈസ് അപ്പൊ വേറൊന്നല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് ഓണാക്കി ഒക്കെ ഇന്ന് വീഡിയോ കാര്യങ്ങൾ എടുത്ത് നോക്കി. ഇന്ന് ഇന്നത്തെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു, കാരണം ഞങ്ങൾ വിചാരിച്ച് ഇവിടെ മൊത്തം എക്സ്പ്ലോർ ചെയ്തൊന്ന് അടിപൊളിയാക്കാന്ന്. പക്ഷേ നല്ല അടിപൊളി സ്ഥലം, ആ അടിപൊളി സ്ഥലം ഗൈസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്, ട്രിപ്പ് പോവാണ് ഇങ്ങോട്ട്.
ഇവിടെ പോണി, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, ഇവിടെ മൊത്തം ബിസിനസ് ആണ് ഗൈസ്. ബിസിനസ് ഓക്കെ, അത് മാത്രമാണ്. കാളവണ്ടി അങ്ങനത്തെ വണ്ടി, അതുപോലെ തന്നെ പറയാം മാള്, അങ്ങനത്തെ കാര്യങ്ങൾ. ഐ മീൻ ജസ്റ്റ് ഗ്രാമങ്ങൾ കുറെ കാണാം. ലൈക്ക് ഇപ്പൊ ഗ്രാമങ്ങളും കാണുന്നില്ല ഗൈസ്, ഇതൊരു സ്മാർട്ട് സിറ്റി ആവാൻ പോകുന്നതാണ് പറഞ്ഞത്. മൊത്തം ഒരു സിറ്റിയാണ്, പക്ഷെ റൂൾസ് ഇല്ലാത്തൊരു സിറ്റി എന്ന് വേണമെങ്കിൽ ചെറുതായിട്ട് പറയാം. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഉള്ളവർക്ക് ഹാപ്പിയാണ്. പക്ഷെ നമ്മൾ പുതിയതായിട്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ കുറച്ച് എന്തോ ഒരു ഡിഫറെന്റ് ഫീൽ ചെയ്യണം. അതിനാണ് നമ്മൾ യാത്ര ചെയ്യണത് അല്ലേ, അതിനാണ് യാത്ര ചെയ്യണത്. എനിവേ, നാളെ ഞാൻ 5 മണിക്ക് കിടുക്കാച്ചി വിളി കാണാം. ഇന്ന് വൈകുന്നേരം ഞാൻ നാട്ടിലേക്ക് പോകും. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ വേറെ ലെവലേ കേസ്. സീസൺ പ്ലീസ്.